എന്റെ ചിന്നുമോള് ഇപ്പൊ മോചിതയോടൊപ്പം സന്തോഷമായിട്ട് കഴിയുക. മോളെ ഇനി മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. അവനെ കുറിച്ചുള്ള കഥകൾ പറയാനാണെങ്കിൽ ഒരു ദിവസം പോരാ, അത്രയ്ക്കുണ്ട് അവന്റെ വിശേഷങ്ങൾ. പിന്നെ അമ്മ പുതുജീവൻ നൽകിയ രഹന, ആ രഹനയെ സ്വന്തം അനുജത്തിയെ പോലെ സ്നേഹിക്കുന്ന രോഹിണി ചേച്ചിയും ലീനേച്ചിയും രണ്ടുപേരും ടീച്ചേഴ്സാ. അവരൊക്കെ അവൻ കാരണം കരഞ്ഞു കരഞ്ഞ് ഇല്ലാതായവരാ. ഇന്ന് ജയിലിൽ കിടക്കുന്ന എന്റെ ഭർത്താവായിരുന്നു ഒരു സമയത്ത് അവനല്ല, അങ്ങേരെ ഞാനാ മാറ്റിയത് എന്റെ കരള് ദാനം ചെയ്തുകൊണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു. സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചതല്ല. ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ നരേട്ടനുമായി ഒന്നിക്കാൻ പോയപ്പോ വില്ലനായി അവൻ അവതരിക്കുന്നു. അങ്ങനെ അവന്റെ രീതി, പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നത് അവനൊരു ശീലമായിപ്പോയി. നരേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അവിടെ അമ്മയോടും അമ്മയുടെ മോളോടും അവൻ എന്തോ അടുപ്പമുണ്ടെന്ന്. അതുകൊണ്ടാവണം ശാന്തി തീരത്തേക്ക് നരേട്ടം വരുന്നത് നിങ്ങളൊക്കെ വിലക്കിയപ്പോൾ ഒരുപാട് വേദനിച്ചത്. ചിന്നുമോളെ കിട്ടാത്തതിൻ്റെ കാരണവും അവൻ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു നരേട്ടന്. അത് ശരിവെക്കുന്ന രീതിയിലാണല്ലോ പിന്നീട് സംഭവങ്ങൾ പോയത്. അല്ലെങ്കിൽ സഹദേവൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ അവന് വരേണ്ട കാര്യം എന്താ? നിങ്ങൾ പറയുന്ന ഈ ക്രിമിനലിനെ എനിക്കറിയാം. കഥകൾ കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ ആളെ ബോധ്യമായി. എങ്കിലും അവനെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. അവൻ്റെ ഫോട്ടോ. ഇവൻ തന്നെയല്ലേ ആള്? അതെ. ഇവനിപ്പോൾ എവിടെയുണ്ടെന്നറിയാമോ? ഇല്ല, കണ്ടിട്ടുണ്ട് അത്രമാത്രം. ഇനി കാണുവാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരെ ഒന്നും വിവരം അറിയിക്കണ്ട. കാണുന്ന സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊന്നേക്കണം. വിഷപ്പാമ്പിനെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണ്, എന്നാൽ ഇവനെപ്പോലെയുള്ളവര് മരിക്കേണ്ടവർ തന്നെയാ. ഇവിടെ വന്ന് സഹദേവനെ കൊന്നെങ്കിലും അവൻ അങ്ങനെ ഈ പ്രദേശത്ത് തമ്പടിക്കില്ല. അതുകൊണ്ട് തിരിച്ച് കോട്ടയത്തേക്ക് തന്നെ വന്നു കാണും. കൂട്ടത്തിൽ ഇവനൊരു സഹായിയുണ്ട്, പുത്തൂർ ദിനകരൻ, നാടക നടനാ. അറിയേണ്ടതൊക്കെ അറിഞ്ഞല്ലോ. ഇനി അവനെ കാണുകയാണെങ്കിൽ മോചിത പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം, കൊന്നു കളയാം അവനെ. മോചിതയും ഞാൻ കണ്ടു, കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടി. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു അല്ലേ? മോള് മാത്രമല്ല, മോളെപ്പോലെ മറ്റു പല പെൺകുട്ടികളും. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. എന്ന കാര്യമുണ്ട്, പെണ്ണിനെ ഈ രീതിയിൽ കീറിമുറിക്കുന്നവർ അനുഭവിച്ചു തന്നെ തീരണം. ഞങ്ങളെയൊക്കെ വഞ്ചിച്ചവൻ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതെ, അവൻ ജീവനോടെയുണ്ട്. സഹദേവനെ കുത്തിയതും അവൻ തന്നെയാ. ഒരിക്കൽ വാടക കൊലയാളിയായിരുന്നെങ്കിലും നരനിലെ മനുഷ്യനെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മോചിതയ്ക്കൊപ്പം തന്നെ ചിന്നുമോള് കഴിയും. അതുപോലെ റിമാൻഡിന്റെ കാലാവധി കഴിയുന്നതോടെ നരനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടതൊക്കെ ചെയ്യും. യഥാർത്ഥ കൊലയാളി പിടിയിലായാൽ നരൻ രക്ഷപ്പെടുവല്ലോ.
അമ്മയൊന്നും കേട്ടിട്ടേ ഉണ്ടാവില്ല ഇതുപോലെ ഒരുത്തനെ പറ്റി. എന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോ അവന്റെ പേര് ഷാജഹാൻ എന്നായിരുന്നു. ഇപ്പോ അവന് മറ്റൊരു പേരാ. അല്ല, ആയിരിക്കുമല്ലോ. വസ്ത്രം മാറുന്നതുപോലെ പേരുകൾ മാറ്റുന്നവൻ ഇപ്പോ മറ്റൊരു പേരിലായിരിക്കുമല്ലോ അറിയപ്പെടുന്നത്. അത് ശരിയാ. അവനെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ കൈകൊണ്ടവൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്രയ്ക്കുണ്ട്. ഇതുപോലെ ജീവിച്ച ഒരുത്തനെ ഞാൻ കഥകളിൽ പോലും വായിച്ചിട്ടില്ല. അവന്റെ കഥ ഏതാണ്ട് അവസാനിക്കാറായി. ഇത് അവന്റെ മരണത്തിലേക്കുള്ള ഓട്ടമാണ്. അതുകൊണ്ടാ അവന് ഈ മണർക്കാട് വന്ന് തമ്പടിക്കാൻ തോന്നിയത്. അവൻ ശരിക്കും ഇവിടെ ഉണ്ടോ അമ്മേ? ഉണ്ടെന്ന് വേണം കരുതാൻ. അവനെ ഇവിടെ വെച്ച് കണ്ടതായി പലരും പറഞ്ഞല്ലോ. അതേസമയം തന്നെയാ അവൻ തിരുവനന്തപുരത്ത് പോയി സഹദേവനെ കൊന്നിരിക്കുന്നത്. കൊന്നാലും അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ വരും ഇവിടേക്ക്. ഇതുപോലെ അവന് സുരക്ഷിതമായ ഒരു താവളം മറ്റൊന്നില്ല. മോൾ എന്റെ വീട്ടിലേക്ക് വരണം. രണ്ടു ദിവസം അവിടെ താമസിക്കണം. നാരായണേട്ടൻ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ മോളോടുള്ള സ്നേഹവും സിമ്പതിയും കൂടിയിരിക്കുക. ഇപ്പൊ മോചിതയെ കണ്ടപ്പോ അത് ഇരട്ടിയായി. മോളെ മാത്രമല്ല, മോളെപ്പോലെ തന്നെ അവനെ കൊണ്ട് ദുരിതം അനുഭവിച്ച മറ്റു രണ്ടു പെൺകുട്ടികളെയും ഉടനെ കാണണം എനിക്ക്. എന്തായാലും മോൾ നാളെ തന്നെ എത്തണം. ഒരുപാട് സംസാരിക്കാനുണ്ട് എനിക്ക് മോളോട്. ശരി അമ്മേ. നീ പോയിട്ട് ഓളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്, ഞമ്മള് വരണില്ല. എനിക്കറിയങ്ങള് വരൂലെന്ന്. ഞാനും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ. ഞമ്മക്കറിയാടാ. ആ, നിനക്കും പോകാൻ പറ്റൂല. ഒരു ദിവസം എനിക്ക് രണ്ടാളെ നിരാശപ്പെടുത്തേണ്ടി വരും. ഗാന്ധാര്യമ്മ ക്ഷണിച്ചിരിക്കുക, അങ്ങോട്ട് പോയി നിക്കണോന്ന്. എന്തേലും കാര്യമില്ലാതെ ഗാന്ധാര്യമ്മ വിളിക്കത്തില്ലല്ലോ മോളെ. പിന്നെ ആ ഗൗഡശാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം മോളെ സ്വന്തം മോളെ പോലെ കരുതല്ലയോ. അതുകൊണ്ട് മോൾ അവിടെ ചെന്ന് നിക്കണമെന്ന് തോന്നിക്കാണും. നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് അങ്ങനെ പറയേണ്ടതല്ല. ആ, അത് നേരാ. നരേട്ടൻ പാവമാണെന്നും ഞങ്ങളെയൊക്കെ ഇല്ലാതാക്കിയവൻ ഈ പരിസരത്തുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടുമായിരിക്കും ഒരു ദിവസം അവിടെ ചെന്ന് താമസിക്കാൻ പറഞ്ഞു. ഗാന്ധാര്യമ്മക്ക് ചിലപ്പോ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടാവും. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് മോളൊന്ന് പോയിട്ട് വാ. മോളില്ലാതെ ഞങ്ങക്ക് ഒരു ദിവസമൊക്കെ കഴിച്ചു കൂട്ട. ആ, എത്രയോ ദിവസം അങ്ങനെയൊക്കെ തള്ളി നീക്കിയതാ. അവനെ പറ്റി ഗാന്ധാര്യമ്മക്ക് എന്തൊക്കെയോ അറിയാ. ഉമ്മ ഒളിച്ചിരിക്കാൻ ഒരു ഇടം കിട്ടാതെ വന്നപ്പോ അവൻ ഇവിടെ എവിടെയോ അഭയം തേടിയിട്ടുണ്ട്. വന്നത് ഗൗഡസാറിന്റെ വായി തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പം മുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും തിരുവനന്തപുരത്ത് പോയി തമ്പടിച്ചത്. എന്നാലും കൊല്ലും തോറും ആയുസ് കൂടുന്ന ഇങ്ങനൊരുത്തനെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഓ, ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ടും ജീവൻ തിരിച്ചു കിട്ടി. അപ്പോഴെങ്കിലും നാടുപേക്ഷിച്ച് പോണമെന്നല്ല, പ്രതികാരം ചെയ്യണമെന്ന് ചിന്തയാവന്. അതിന് ആരുടെയൊക്കെ ജീവൻ എടുക്കുമെന്നറിയില്ല. ഓനെ പിടിച്ചു കെട്ടി ഞമ്മടെ മുമ്പിൽ കൊണ്ടുവിടാൻ ചുണയുള്ള പിള്ളേരൊന്നും ഇല്ലല്ലോടാ മമ്മതെ. അതിനെ ഓൻ ആരോഗ്യം വെച്ചല്ല കളിക്കുന്നത്, തലച്ചോറോണ്ടാ. അങ്ങനെയുള്ള ഓൻ ഇല്ലായ്മ ചെയ്യാൻ മണി പാടാ.
അമ്മേ, ഉമ്മമ്മയും വാപ്പയൊക്കെ സമ്മതിച്ചോ ഇവിടെ വന്ന് താമസിക്കാൻ? അമ്മയുടെ അരികിലല്ലേ, അതുകൊണ്ട് അവർ സമ്മതിച്ചു. അവരെയും കൂടെ കൂട്ടായിരുന്നു. ഇനി വരുമ്പോഴാവാം. അല്ല, ഞാനിവിടെ വന്ന് ഉറപ്പായും താമസിക്കണമെന്ന് അമ്മ പറഞ്ഞു. അതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടെന്നും പറഞ്ഞു, എന്നാൽ കാരണം വ്യക്തമാക്കിയില്ല. മോളെ ഇരിക്കെ. ഇതൊരു പരീക്ഷണമാണെന്ന് കൂട്ടിക്കൊള്ളൂ, മോൾക്കല്ല മറ്റു ചിലർക്ക്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? എന്നാ, ഞാനെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച ശേഷമാണ് രഹ്നയോട് വരാൻ പറഞ്ഞത്. ഇനി നിന്നെ ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് മാറ്റില്ല. എന്ന് മാത്രമല്ല, നിനക്കവിടെ കൂടുതൽ അധികാരം തരും. പുഴുക്കുത്ത് ബാധിച്ച് കിടക്കുന്ന കമ്പനിയെ നേരായ വഴിയിലേക്ക് നീ കൊണ്ടുവരണം. അതിന് ചിലർ പോകണം, മറ്റു ചിലർ വരണം. കുറുപ്പ് സാർ മാത്രം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു, പിന്നെ രഹ്നയും. അതെനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഉടനെ രഹ്നയ്ക്കൊരു പ്രമോഷൻ പ്രതീക്ഷിക്കാം. ഇവിടെ സ്വന്തമായ ഒരു വീട്, ജീവിക്കാൻ ആവശ്യമായ ഒരു ചുറ്റുപാട് ഒക്കെ ഞാൻ ശരിയാക്കാം. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് വേദനിച്ചവൾ അന്നിയ. ജീവിതം തന്നെ എന്തിനാണെന്ന് തോന്നിയവളാ. അങ്ങനെയുള്ളവര് ഭാവിയെപ്പറ്റി അധികം ഒന്നും ചിന്തിക്കില്ല. സ്വന്തം ലൈഫ് മെച്ചപ്പെടുത്താനായി വളഞ്ഞ വഴി സ്വീകരിക്കുകയില്ല. എനിക്ക് നഷ്ടം വന്നാലും കമ്പനി വളരണം, അതാ എന്റെ ചിന്ത. കുറുപ്പ് സാറും അങ്ങനെ തന്നെയാ. അങ്ങനെ ചിന്തിക്കുന്നവരെ തിരുത്താൻ ചിലർ വന്നു അല്ലേ? യാമിനി മാഡം ഇപ്പൊ എങ്ങനെയുണ്ട്? പുറമേ എന്നോട് വെറുപ്പൊന്നും കാട്ടാറില്ല, പിന്നെ ഉള്ളിൽ ദേഷ്യമുണ്ടോന്ന് അറിയില്ല. ദേഷ്യം പ്രകടമാക്കിയാലും അതൊന്നും കാര്യമാക്കണ്ട മോള്. യാമിനിയും വളരെ കുറച്ചുനാൾ മാത്രമേ അവിടെ കാണൂ. ആ മോളെ, രഹ്നമോൾ ഇനി രണ്ടു ദിവസം ഇവിടെ കാണും. മോള് പോയി ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ. രഹ്ന വന്നു എന്ന് അവരോട് പറയണം. അവരെ അവരായിട്ട് തന്നെ രഹ്ന കാണട്ടെ. അല്ലമ്മേ, അത് കൂടുതലൊന്നും ചിന്തിക്കണ്ട. രഹ്നമോളെ കാണേണ്ടവർ തന്നെയാ അവര്. ആരെ അമ്മ അവര്? ഉടൻ വരും, അപ്പൊ കാണാം. എന്താണ് ഇത്ര പെടുത്ത ആലോചന? എന്തൊക്കെയോ ഭയം ഉള്ളിൽ കടന്നു കൂടിയിരിക്കുന്നുള്ളൂ. അതിനെന്തെത്ര അത്ഭുതം! എടാ, നിന്നെ നരം കണ്ടു കഴിഞ്ഞു. അവൻ ചത്തങ്കി കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഗതി മാറി കത്തി കൊണ്ടത് വേറൊരുത്തിന്റെ പള്ളക്കായിരുന്നു. എടാ, കുത്തുമ്പ നോക്കിയും കണ്ടൊക്കെ കുത്തണ്ടേ. ശക്തിയേട്ടനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ശക്തിയേട്ടന് അത്ര താല്പര്യമുള്ളാളൊന്നുമല്ല. അവളെന്തിനാ എന്നെ കാണാൻ വന്നത്? രണ്ടു ദിവസം ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞ് അമ്മ വിളിപ്പിച്ചതാ. ഓ, അപ്പൊ അവളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ തുടങ്ങിയോ? അവളോട് അമ്മ ഇത്ര അലിവ് കാണിക്കുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ അമ്മ പറഞ്ഞിരിക്കുക ശക്തിയേട്ടനെ വിളിച്ചോണ്ട് വരാൻ. അതും യാമിനിയായിട്ടല്ല, ഒറിജിനൽ വേഷത്തിൽ വരാൻ. ഞാൻ വരുന്നില്ല. ഒന്ന് വന്നിട്ട് പോ ശക്തിയേട്ടാ, അമ്മ പറഞ്ഞതല്ലേ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ജീവിതത്തിൽ ഇന്നേ വരെ സാരി ചുറ്റിയിട്ടില്ല ഞാൻ. എന്നിട്ടും ഇത്രയും റിസ്ക് എടുത്ത് പെണ്ണായത് എന്നെ ആരും തിരിച്ചറിയാതിരിക്കാനാ?
അവിടെ എന്നോട് പെണ്ണാകാൻ പറഞ്ഞ നിങ്ങളൊക്കെ തന്നെ അത് പൊളിക്കാൻ പറയുവാണോ? അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ല ശക്തിയേട്ടാ. എന്തായാലും ശരി, നീ ഇങ്ങനെ ആ പെങ്കൊച്ചിന് മുമ്പിലേക്ക് പോരുത്. ഗാന്ധാരിയമ്മക്ക് ഒരു ആന്തുണയില്ലാത്തതിന്റെ കുഴപ്പം അത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ആന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും എഴുതുള്ളിക്കില്ലായിരുന്നു. ഓ, എന്താ പറഞ്ഞേ? ഞാൻ ഉപദേശിക്കണോന്നാ. അയ്യോ, നമ്മളില്ലേ. പോടൊന്ന്, ചില നേരത്തെ താൻ തനി വിദൂഷകനാ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തമ്പുരാന്റെ കൊട്ടാരത്തിലെ വിദൂഷകന്മാരായിരുന്നല്ലോ. ഞാനിപ്പോ അമ്മയോട് ചേർന്ന് എന്ത് പറയണം? വരാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞേക്ക്. ശരി, പറയാം. ശക്തിയേട്ടന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യണ്ട. ശക്തിയേട്ടന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഈ മുഖം ആ രഹനാന്ന് പറഞ്ഞ പെൺകുട്ടി ഉൾപ്പെടെ പലരും കണ്ടു കഴിഞ്ഞാലേ പിന്നെ ഈ തമ്പുരാനെ മോൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. രഹനയെ ഗാന്ധാരത്തിലേക്ക് ക്ഷണിക്കുക, അവിടെ രണ്ട് ദിവസം താമസിപ്പിക്കുക, എന്നെ ഈ രൂപത്തിൽ അവൾക്ക് കാണിച്ചു കൊടുക്കുക. എന്താണോ ഇതിൻ്റെ ഒക്കെ അർത്ഥം? അതറിയില്ല. ചായ കുടിക്കൂ. ഞാൻ വെറുതെ ഒന്നും പറയില്ല മോളെ. കമ്പനിയിൽ നിന്ന് യാമിനി പോയാൽ ചിലപ്പോ ആ പോസ്റ്റിലേക്ക് മോള് വന്നിരിക്കും. സഹായത്തിന് കുറുപ്പിനെ പോലെ ഒരാളുണ്ടെങ്കിൽ മോൾക്കെല്ലാം നിഷ്പ്രയാസം സാധിക്കും. എന്നേക്കാൾ എത്രയോ സീനിയറാ കുറുപ്പ് സാറ്. അപ്പൊ ആ പോസ്റ്റിലേക്ക് വരേണ്ടത് സാറല്ലേ? ഞാനിതേപ്പറ്റി കുറുപ്പിനോട് സംസാരിച്ചപ്പോ അയാള് തന്നെയാണ് ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കുറുപ്പ് സ്വാർത്ഥനല്ലെന്നറിയായിരുന്നു. എന്നാ, സ്വാർത്ഥരായ ചിലരെത്തുമ്പോ നമ്മുടെ ചിന്തകൾക്ക് തിമിരം ബാധിക്കും. കുറച്ച് വ്യക്തത കൂടി വരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ ഔട്ട് ഹൗസിലുള്ളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത്. കുറച്ച് വ്യക്തത കൂടി വരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാ ഞാനിപ്പോ ഔട്ട് ഹൗസിലുള്ളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത്. എവിടെ അവര്? വന്നില്ല. വന്നില്ലേ? എന്തോ ഒരു താല്പര്യക്കുറവ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, എന്നിട്ടും വന്നില്ല. എന്നോട് അവർക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്നെ അവർ നേരത്തെ കണ്ടിട്ടുണ്ടോ? മോൾക്ക് അവരെ അറിയുവോ? നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ പരസ്പരം കണ്ടാലേ മനസ്സിലാവൂ. എന്തിനാ രഹന ഇപ്പൊ അവരെ കണ്ണു? അമ്മയ്ക്ക് ഇത്ര നിർബന്ധം? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവരെ രഹനയൊന്ന് പരിചയപ്പെടണമെന്ന് എനിക്ക് തോന്നി. ഏതായാലും രണ്ടു ദിവസം ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ കാണാം. എന്തിനാ വൈകിക്കുന്നത്? അവർ ഔട്ട് ഹൗസിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ കണ്ടുകളയാം. മോളു വാ. അമ്മേ, അമ്മേ, ഒന്നും വന്നേ. എന്താ? ശക്തിയേട്ടൻ ആരുടെ മുമ്പിലേക്കും വിടരുതെന്ന് വാശിയുള്ള അമ്മ ഇപ്പൊ തീരുമാനം മാറ്റിയോ? രഹന ശക്തിയെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്ന് അറിയിക്കെ, എന്നിട്ട് അവസാന ആ പാവത്തിന് കൊലയ്ക്ക് കൊടുക്ക. അവരിങ്ങോട്ട് വന്ന പണി പാളൂലോ. പിന്നെ നോക്കാനൊന്നുമില്ല, എടുത്തു ചാടി ഓടണം. ഓടിയാൽ എത്രത്തോളം ഓടാൻ പറ്റും?
ഇനി ആ ഗാന്ധാരിയമ്മ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? എനിക്കും അങ്ങനെ ഒരു സംശയമില്ലാതില്ല. അല്ലെങ്കിൽ നിന്നെ ഒറിജിനലായിട്ട് കാണുന്ന പറഞ്ഞെന്തിനാ? എന്തായാലും കാവേരിയെ തിളപ്പിച്ചത് നന്നായി. ഇനി അമ്മയും മോളെ അകറ്റിയാലേ പറ്റൂ. ആരെ കണ്ടാലും അവരകലോടാ. അങ്ങനെ എത്രയോ പേര് നമ്മൾ അകറ്റിയിരിക്കുന്നുള്ളൂ. ഭാര്യയും ഭർത്താവിനെയും അമ്മയും മകളെയും അങ്ങനെ എത്ര എത്ര ആൾക്കാരെ. അതുകൊണ്ട് ഇവിടെയും അത് നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവതരിക്കട്ടെ, കൊല്ലട്ടെ നമ്മളെ അവൻ. അതുകൊണ്ട് തൃപ്തി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. നാരായണേട്ടന്റെ മകൾ ഉൾപ്പെടെ പല പെൺകുട്ടികളെയും ഇല്ലായ്മ ചെയ്തവൻ, അവൻ മരിച്ചിട്ടില്ല. ഈ പരിസരത്ത് എവിടെയോ അവനുണ്ടെന്ന് പലരും പറഞ്ഞു. അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്.